കഴിഞ്ഞ ക്ലാസ്സിൽ സോറി എന്താണ് എന്തിനെ കുറിച്ചാ മാനേജ്ഡ് എന്നെ എന്താണ് നേച്ചർ വൈസ് മൂന്നായി ഡിവൈഡ് ചെയ്യുമെന്ന് പഠിച്ചു അല്ലേ. എന്നിട്ട് നമ്മൾ മാനേജ്മെന്റിനെ ഒരു ആർട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ചില സമയങ്ങളിൽ ആർട്ട് എന്ന് വിളിക്കും എന്ന് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം മാനേജ്മെന്റിനെ ചില സമയങ്ങൾ നമ്മൾ സയൻസ് എന്ന് വിളിക്കും എന്ന് എന്താണ് അന്ന് പറഞ്ഞായിരുന്നു. പ്ലസ് മാനേജ്മെന്റിനെ നമ്മൾ പ്രൊഫഷൻ എന്നാണ് വിളിക്കും എന്നുകൂടി എൻ്റെ ഇത് മൂന്നായിട്ട്. അപ്പോൾ നേച്ചർ പ്രകാരം മാനേജ്മെന്റിനെ ആർട്ടായിട്ടും ചില സമയങ്ങളിൽ സയൻസ് ആയിട്ടും ചില സമയങ്ങളിൽ പ്രൊഫഷൻ ആയിട്ടും കാണുന്നു. അപ്പോൾ അതിൽ ആർട്ട് മാനേജ്മെന്റ് ഒരു ആർട്ടാണ് എന്ന് എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് തെളിയിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മാനേജ്മെന്റ് ആർട്ടാണ് എന്ന് വിളിച്ചു എന്ന് എന്താണ് മൂന്ന് പോയിന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു ക്ലാരിഫൈ ചെയ്തു അല്ലേ. മാനേജ്മെന്റ് ചില സമയങ്ങളിൽ ആർട്ടാകാറുണ്ട് എന്താണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന്. എന്നാൽ ഇനി നമുക്ക് മാനേജ്മെന്റിനെ സയൻസ് എന്ന് വിളിക്കാൻ കാരണം എന്ന് നോക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ മാനേജ്മെന്റ് ആർട്ട് മാത്രമല്ല സയൻസ് കൂടിയാണ്, മീൻസ് ശാസ്ത്രം അല്ലെങ്കിൽ ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം കൂടി ഫംഗ്ഷൻ കൂടി ആർക്കുണ്ട് മാനേജ്മെന്റിനുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അതായത് മാനേജ്മെന്റ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റിനെ നമ്മൾ സയൻസ് ആയിട്ടും എന്ത് ചെയ്യുന്നത് ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റ് നമ്മൾ എന്തുകൊണ്ട് സയൻസ് എന്ന് വിളിക്കുന്നു ചോദിച്ചാൽ, അപ്പോൾ നേരത്തെ നമ്മൾ തെളിയിച്ചതുപോലെ കഴിഞ്ഞ ആർട്ട് എന്താണ് മാനേജ്മെന്റും ആർട്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തെളിയിച്ചതുപോലെ എന്താണ് നമുക്ക് സയൻസിനെയും എന്തുകൊണ്ട് മാനേജ്മെന്റ് ഒരു എന്താണ് സയൻസിനെ പോലെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൽ എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ പോയിന്റ് ഇതാണ്, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉള്ളതാണ് എല്ലാ സയൻസും. സയൻസ് പറഞ്ഞിട്ട് മാനേജ്മെന്റിലേക്ക് പോകാം. അപ്പോൾ സയൻസിനെ എടുത്തു കഴിഞ്ഞാൽ സയൻസ് എന്താണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നവയാണ്. അപ്പോൾ ശാസ്ത്രം ശാസ്ത്രീയപരമായ എന്ത് കാര്യങ്ങൾക്കും സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് എന്തുണ്ടായിരിക്കും നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ പറയാം, എന്ത് ചെയ്യുന്നു വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെ, ജലം എങ്ങനെ ഉണ്ടാകുന്നു ചോദിച്ചാൽ നമ്മൾ പണ്ട് സ്കൂളിൽ കേട്ടിട്ടുണ്ട് H2O അല്ലേ. എന്തേപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേരുമ്പോൾ ഒന്നിച്ച് ചേരുമ്പോൾ മിക്സ് ചെയ്യപ്പെടുമ്പോൾ എന്തുണ്ടാകുന്നു, ജലം എന്നൊരു സംവിധാനം ഉണ്ടാകുന്നു H2O എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്തേപ്പോഴത്തേക്ക് അപ്പോൾ ശാസ്ത്രം അത് സയൻസ് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടതാണ് ജലം ഉണ്ടാകാൻ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്നാൽ മതിയാകും. അതേപോലെ എന്തേപ്പോ സൂര്യൻ എന്ത് ചെയ്യുന്നു കിഴക്കുദിക്കുന്നു, കാരണം എന്ത് എന്ന് ചോദിച്ചാൽ സയൻസിന് വ്യക്തമായിട്ടുള്ള എന്തുണ്ട് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഭൂമി എവിടെ നിന്ന് എങ്ങോട്ട് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കാണുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാവുന്നത് കിഴക്കാവുന്നത്. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾക്കും മഴ ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോഴത്തേക്കും മഴ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഡെഫിനിഷൻ എന്നാണ് സൈഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സയൻസ് എന്ത് പറഞ്ഞാലും എന്താണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, അവർക്കൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശാസ്ത്രീയപരമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാനേജ്മെന്റിനെ എന്തെന്ന് വിളിക്കാറുള്ളൂ, സോറി മിസ്റ്റേക്ക്, സയൻസ് എന്തേപ്പോഴത്തേക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ സയൻസിന്റെ ഏതൊരു ഡെഫിനിഷനും സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് എന്തുണ്ടായിരിക്കും നോളജ് ഉണ്ടായിരിക്കും. അതേപോലെ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉള്ളവയാകുന്നു ഈ പറയുന്ന മാനേജ്മെന്റും എന്നാണ് ഇവിടെ നമ്മൾ എന്താണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ മാനേജ്മെന്റിന് നിങ്ങൾ എന്താണ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്, ആ പ്രിൻസിപ്പിളുകളെല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിലുള്ളവയാണ്. മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റിനും സയൻസിന് പ്രിൻസിപ്പിളുകൾ ഉള്ളതുപോലെ മാനേജ്മെന്റിനും അവരുടേതായ പ്രിൻസിപ്പിളുകൾ തിയറികളുണ്ട്. അതിന് എന്താണ് എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചു എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഡിവിഷൻ ഓഫ് വർക്ക് എന്നൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ ഈ പറഞ്ഞതുപോലെ എന്താണ് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന
ഡിഫറൻറ്റ് എന്താണ് തിയറിറ്റിക്കൽ പ്രിൻസിപ്പിളുകൾക്ക് എക്സാമ്പിൾ മാത്രമാണ്. ഇനി എന്ത് ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ നിങ്ങൾ ഒന്നിലധികം പഠിച്ച് 40 principles പഠിച്ച് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിളുകൾ ഒന്നിലധികം എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഡിവിഷൻ ഓഫ് വർക്ക് എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് നമുക്ക് ഉദ്ദേശിച്ചത് അറിയാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജോബിനെ സ്മാൾ ജോബുകളാക്കി ഡിവൈഡ് ചെയ്ത് പലർക്ക് വേണ്ടി പലതായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന രീതി. അത് കഴിഞ്ഞിട്ട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊരു എന്ത് പിന്നെ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പറയുന്നത് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ജോബിനെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടീമിനെ അതോറിറ്റിയും മറ്റൊരു ജീബിനെ എന്ത് ചെയ്യുമ്പോഴത്തേക്കും റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതോറിറ്റി മീൻസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് അല്ലേ. അതോറിറ്റിയോട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് എന്ത് കൊടുക്കാനുള്ള ഓർഡർ കൊടുക്കാനുള്ള റൈറ്റും റെസ്പോൺസിബിലിറ്റി മീൻസ് എന്താണ് ഇറ്റ് ഇസ് എന്താണ് ഒബ്ലിഗേഷൻ അല്ലേ. എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഓർ ഒബീഡിയൻസ് ടു എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പെർഫോം ദ വർക്ക് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എന്ത് സുപ്പീരിയർ. സുപ്പീരിയർ പറയുന്നതിനെ അതേപോലെ അനുസരിക്കുക എന്നാണ് എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ രണ്ട് പ്രിൻസിപ്പിളായി പഠിച്ചതാണ്. ഡിവിഷൻ ഓഫ് വർക്ക് മറ്റൊരു പ്രിൻസിപ്പിൾ പഠിച്ചതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൂട്ടം പ്രിൻസിപ്പിളുകളുടെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സയൻസ് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായും പ്രിൻസിപ്പിളുകളുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നത് പോലെ മാനേജ്മെന്റും ഒരു കൂട്ടം പ്രിൻസിപ്പിളുകളെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ചില സിറ്റുവേഷനുകളിൽ സയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ മാനേജ്മെന്റ് എന്തെങ്കിലും ചില സിറ്റുവേഷനുകളിൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രിൻസിപ്പിൾസും തിയറീസിനെയും ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് ചില സിറ്റുവേഷൻ ബേസിസ് എന്നു വിളിക്കുന്നു. മാനേജ്മെന്റ് ഒരു സയൻസിന്റെ രൂപത്തിൽ എന്ത് ചെയ്യാം കണക്കാക്കാം. മാനേജ്മെന്റിനെ സയൻസ് എന്നെന്ത് ചെയ്യുന്നു ആ വിളിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞു, ഇറ്റ് ആസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എന്താണ് കാര്യം നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിവിടെ കമ്പാരിസണിലൂടെ നമ്മൾ എന്താണ് മാനേജ്മെന്റിനെയും സയൻസിനെയും കമ്പയർ ചെയ്ത് മാനേജ്മെന്റ് സയൻസിനെ പോലെ ഇരിക്കും എന്നതാണ് പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ് പോയിന്റ് നോക്കാം നമുക്ക്, ഈ പ്രിൻസിപ്പിൾസിനെ വെച്ചാണ് അടുത്ത പോയിന്റ് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. സയൻസിനെ എടുക്കാൻ നമുക്ക് സയൻസിനെ എടുത്താൽ തീർച്ചയായിട്ടും സയൻസിന്റെ എന്താണ് പ്രിൻസിപ്പിളുകളെല്ലാം തന്നെ എക്സ്പെരിമെന്റിലൂടെ അഥവാ പരീക്ഷണങ്ങളിലൂടെ പല പ്രാവശ്യം പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ്. നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം, നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തെളിയിക്കപ്പെട്ടത് ആര്? ന്യൂട്ടനാണെന്ന് നമുക്കറിയാം. ഐസക് ന്യൂട്ടനാണ് എന്താണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞ് തെളിയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്, തലയിൽ ആപ്പിൾ വീണ കഥയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ എന്താണ് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടതല്ല, കണ്ടുപിടിച്ചതല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പല പ്രാവശ്യം പല ഘടകങ്ങളിൽ പരീക്ഷിച്ചാണ് എന്തെങ്കിലും അങ്ങനെ ഒരു ഗുരുത്വാകർഷണ ബലം എന്നൊരു തത്വം ഉണ്ട് എന്നും അങ്ങനെ സംവിധാന സത്യമാണ് എന്നും സയൻസിലൂടെ എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യപ്പെട്ടത് തെളിയിക്കപ്പെടും. അപ്പോൾ സയൻസിൽ ഒരു കാര്യം ഒരാൾ പറയുന്ന ഒരു ദിവസം രാവിലെ എണീറ്റ് നിലവിളിക്കുമ്പോൾ അത് പ്രിൻസിപ്പിളായി മാറൂല, പകരം എന്ത് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം അവർ ഈ പറയുന്ന കാര്യത്തിനെ കുറിച്ച് എക്സ്പെരിമെന്റ്സിലൂടെ പരീക്ഷണങ്ങളിലൂടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പ്രിൻസിപ്പിളായി തത്വമായി അംഗീകരിക്കുന്നത് വരെ അതിനെന്ത് ചെയ്യുന്നു, അവരെ തെളിയിച്ചു കൊടുക്കും ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സത്യമുണ്ട്, അവൻ്റെ കാരണങ്ങൾ ഈ താഴെ പറയുന്നതാണ്, അല്ലെങ്കിൽ അത് എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ച് കാണിച്ചു കൊടുക്കും ഇന്ന കാരണം കൊണ്ട് ഇന്നതുണ്ടായി എന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സയൻസ് ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിൻസിപ്പിൾസും ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പോൾ എക്സ്പെരിമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസിന്റെ എല്ലാ പ്രിൻസിപ്പിൾസും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആയത് കൊണ്ട് എന്താണ് നമ്മൾ സയൻസ് എന്താണ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് എന്ന് വിളിച്ചുവെങ്കിൽ മാനേജ്മെന്റ് നമ്മൾ എങ്ങനെയാണ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതെന്ന് മോളി പറഞ്ഞു. നമ്മൾ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്താണ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ ഉണ്ടാവുന്നത് അതിനിപ്പോ സയൻസുകാർ ഉണ്ടാക്കിയാലും എന്തെയുമ്പോഴത്തേക്കും അല്ല, നമ്മുടെ ഇപ്പോൾ ഉള്ള മാനേജ്മെന്റ് സ്കോളേഴ്സ് പണ്ഡിതന്മാരുണ്ടാക്കിയാലും എല്ലാം പ്രിൻസിപ്പിൾസ് എന്താണ് എക്സ്പെരിമെന്റ്സിന്റെ അടിസ്ഥാനത്തിലേ വളർത്തുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കണമെങ്കിൽ അഥവാ തത്വങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് എക്സ്പെരിമെന്റുകൾ ചെയ്യണം, മീൻസ് പരീക്ഷണങ്ങൾ ചെയ്യണം. അങ്ങനെ പരീക്ഷണങ്ങളുടെ ബേസിസിലാണ് എപ്പോഴും പ്രിൻസിപ്പിളുകൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മാനേജ്മെന്റ് എന്താണ് പ്രിൻസിപ്പിൾ
പ്രിൻസിപ്പിൾസുകളും എക്സ്പെരിമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ. ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന പ്രിൻസിപ്പിൾ ഒരു ദിവസം എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഹെൻറി ഫയോൾ വെറുതെ പറയുകയല്ല ചെയ്തത്, പകരം എന്തെയ്യുമ്പോഴത്തേക്ക് സ്ഥാപനത്തിൽ പലതരം എന്ത് ജോലിയുണ്ടെന്നും ആ ഓരോ ജോലിക്കും ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ആ ജോബ് മൊത്തവും ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പകരം റൈറ്റ് മാൻ ഓൺ ദ റൈറ്റ് ജോബ് എന്ന എന്താണ് രീതിയിലൂടെ മൊത്തമുള്ള ജോലിയെ ഡിവൈഡ് ചെയ്ത് സ്മാൾ സ്മാൾ ടാസ്കുകളാക്കുകയും അതിനെ ആർക്ക് പിന്നെ എംപ്ലോയീസിനായിട്ട് പല എംപ്ലോയീസിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയുമാണ് വേണ്ടത് എന്ന് എനിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പല പ്രാവശ്യം പല സ്ഥലത്ത് എന്താണ് പരീക്ഷിച്ച് തെളിയിച്ച ശേഷമായിരിക്കും അതൊരു പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം തയ്യാറാക്കുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതിനേയും കാട്ടി എളുപ്പം മൂന്ന് പേരെ കൊണ്ട് എന്താണ് മൊത്തം ജോലിയെ മൂന്നോ നാലോ ആൾക്കാരൊക്കെ ഡിവൈഡ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നതാണെന്ന് പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരുപാട് സമയമെടുത്ത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസുകളും നമ്മുടെ സയൻസ് പ്രിൻസിപ്പിൾസുകൾ എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കപ്പെട്ടതുപോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുകളും എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യുകയാണ് തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്തെയ്യുമ്പോഴത്തേക്കും പ്രിൻസിപ്പിൾസുകളുടെ ബേസിസിൽ എക്സ്പെരിമെന്റേഷന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പിൾസ് എന്താണ് അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റും സയൻസും വർക്ക് ചെയ്യുന്നത് എന്നാണ് ഉറപ്പായതുകൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് വീണ്ടും സയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ മാനേജ്മെന്റിനെ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് സയൻസ് എന്ന് വിളിച്ചു. ഇപ്പോൾ പറയുന്നു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നവയായതുകൊണ്ട് വീണ്ടും മാനേജ്മെന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സയൻസ് എന്ന് വിളിക്കാം. ഇനി മാനേജ്മെന്റ് എന്താണ് പ്രിൻസിപ്പിൾസുകൾക്ക് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ പോവുകയാണ് അല്ലെങ്കിൽ പറയുകയാണ്, അതും സയൻസിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതുപോലെ സയൻസിന്റെ ഏത് പ്രിൻസിപ്പിളിനെ എടുത്താലും സയൻസിന്റെ എല്ലാ പ്രിൻസിപ്പിളുകൾക്കും എന്താണ് യൂണിവേഴ്സൽ ലോകവ്യാപകമായിട്ടുള്ള എന്തുണ്ട് എന്താണ് യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കുമ്പോഴത്തേക്ക് മഴ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സൂര്യൻ ഉദിക്കുന്നത് ഇങ്ങനെയുള്ള എന്ത് കണ്ടീഷൻ പറഞ്ഞാലും ലോകരാജ്യത്ത് എല്ലായിടത്തും ഇതേ സെയിം കണ്ടീഷൻ തന്നെയാണ്. അതായത് എന്താണ് അമേരിക്കയിൽ എന്തെയ്യുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കുന്നതും ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കുന്നതിനെയും കാരണം പൊതുവായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ലോകത്തെല്ലാവരും ഒരേപോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ് സയൻസിന്റെ എല്ലാ തത്വങ്ങളും പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളവയാണ്. അതേപോലെയാണ് എന്ത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇന്ത്യയിൽ സെയിലിന്റെ അളവ് കുറഞ്ഞു പോയാലും ഇനി അതാണ് ആഫ്രിക്കയിൽ കൺട്രിയിൽ എന്താണ് രാജ്യത്ത് എന്താണ് സെയിലിന്റെ അളവ് കുറഞ്ഞു പോയാലും ചെയ്യാൻ പറ്റുന്ന പൊതുവായ കാര്യം എന്തൊക്കെ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ എന്താണ് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക അല്ലെങ്കിൽ ഡീപ്പ് അഡ്വർടൈസ്മെന്റ് നടത്തുക അല്ലെന്നുണ്ടെങ്കിൽ എന്താകുന്നുണ്ട് പിന്നെ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കുക അല്ലെങ്കിൽ കൂപ്പൺ കൊടുക്കുക അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ കൊടുക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ പല പല ഇപ്പോഴത്തേക്ക് കോമൺ ആയിട്ടുള്ള ഒരു കൂട്ടം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് തന്നെയാണ് ലോകരാജ്യങ്ങൾ എല്ലായിടത്തും ഏതുതരം ബിസിനസ് സ്ഥാപനങ്ങളും സെയിലിന്റെ അളവ് കുറഞ്ഞാൽ എന്റെ ഇത് ഉപയോഗിക്കുന്ന പൊതുവായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുകൾക്കും സയൻസിന്റെ പ്രിൻസിപ്പിളുകൾക്ക് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതുപോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുകൾക്കും ഈ പറഞ്ഞ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെന്റ് വീണ്ടും നമ്മൾ സയൻസായി കൂടി കണക്കാക്കുന്നു. അപ്പോൾ സിറ്റുവേഷൻ ബേസിസ് മാനേജ്മെന്റിനെ നമ്മൾ ആർട്ടെന്ന് വിളിച്ചു, അതേപോലെ സിറ്റുവേഷൻ ബേസിസ് മാനേജ്മെന്റിനെ നമ്മൾ ചില സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ സയൻസ് എന്ന് വിളിക്കുകയാണ്. അതിന് കാരണം സയൻസിനുള്ള സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജും എന്താണ് പ്രിൻസിപ്പിളുകളെല്ലാം തന്നെ എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കപ്പെട്ടുള്ളതുകൊണ്ടും ഇനി സയൻസിന്റെ എല്ലാ പ്രിൻസിപ്പിൾസിനും യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എന്താണ് പിന്നെ പ്രവർത്തനങ്ങൾക്കും ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ടെന്നും മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളുകൾക്ക് എക്സ്പെരിമെന്റേഷന്റെ എന്താണ് സഹായത്തിലൂടെ തെളിയിക്കപ്പെട്ടുള്ളവയാണെന്നും ഇനി മാനേജ്മെന്റ് പ്രിൻസിപ്പിളുകൾ എല്ലാം തന്നെ ലോകത്തെല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളവയാണ് എന്നുള്ളത് കൊണ്ടും ഉറപ്പായതുകൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് ചില സിറ്റുവേഷനുകളിൽ സയൻസ് എന്ന് എല്ലാം വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾറെഡി മാനേജ്മെന്റിനെ ആർട്ടെന്നും മാനേജ്മെന്റിനെ സയൻസ് എന്നും വിളിച്ചു.
ഇനി നമുക്ക് മാനേജ്മെന്റിനെ ഒരെണ്ണം കൂടെ വിളിക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ അന്ന്. എന്തായിരുന്നു മാനേജ്മെന്റ് ആസ് എന്ത് പ്രൊഫഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനിയപ്പോഴത്തേക്ക് മാനേജ്മെന്റിന്റെ നേച്ചർ പ്രകാരം മാനേജ്മെന്റിനെ ചില സമയങ്ങളിൽ നമ്മൾ ആർട്ടെന്നും ചില സമയങ്ങളിൽ സയൻസ് എന്നും ഇനി എന്താണ് ചില സിറ്റുവേഷൻ ബേസിസ് മാനേജ്മെന്റ് നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിക്കാറുണ്ട്. പ്രൊഫഷൻ എന്താണെന്ന് നമുക്കറിയാം, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും പ്രൊഫഷൻ എന്ന് നമ്മൾ പ്ലസ് വണ്ണ് പഠിച്ചതാണ്. ഒരു പ്രൊഫഷണേറ്റിന് വേണ്ടുന്ന ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ്. അതേ കാര്യം ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് ചില സമയങ്ങളിൽ പ്രൊഫഷൻ ആണ്, ഒരു പ്രൊഫഷണേറ്റിന്റെ ജോലിയാണ് ഒരു മാനേജർ ചെയ്യുന്നത് എന്ന് വ്യക്തം. അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി പറയുമ്പോൾ ഒരു മാനേജർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണേറ്റിന്റെ ജോലി ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആകുന്നത് എന്ന് ചോദിച്ചാൽ, അല്ല ഒന്നാമത്തെ കാരണം ഇങ്ങനെ പറയുന്നു, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉള്ളവയാണ് എല്ലാ പ്രൊഫഷനും. ആ പ്രൊഫഷണേറ്റുകൾക്ക് എല്ലാം തന്നെ ഡിഫൈൻഡ് എന്താണ് ബോഡി ഓഫ് നോളജ് ഉണ്ടെന്നും അതേപോലെ മാനേജ്മെന്റും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുമാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു വന്നത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഫഷൻ പഠിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡോക്ടർ ആകാൻ ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജിന്റെ ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ. എന്താണ് ആ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സാമ്പിൾസ് എല്ലാം പറയുന്നത് MBBS പഠിച്ചവൻ മാത്രമേ ഡോക്ടർ ആകുന്നുള്ളൂ, ഇപ്പോൾ അഡ്വക്കേറ്റ് ആകണമെങ്കിൽ എന്താണ് LLB പാസ്സാകുന്ന ആൾ മാത്രമേ അഡ്വക്കേറ്റ് ആകുന്നുള്ളൂ. അങ്ങനെ എന്റെ ഓരോ എന്തെയ്യുമ്പോഴത്തേക്കും ആ പിന്നെ പ്രൊഫഷണൽ എന്താണ് ആ ബോഡിക്കും എന്തെയ്യുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ബോഡി ഓഫ് എന്തുണ്ടായിരിക്കും നോളജ് ഉണ്ടായിരിക്കും. അങ്ങനെ പ്രൊഫഷണൽ ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആ പിന്നെ പ്രൊഫഷണേറ്റുകൾ വർക്ക് ചെയ്യുന്നത് പോലെ മാനേജ്മെന്റും എന്താണ് ആ ഒരു കൂട്ടം വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. ആ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രിൻസിപ്പിൾസ് എന്താണ് കേട്ട് പഠിച്ചതുപോലെ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇതൊക്കെ ഒരു സ്ഥാപനം ഫോളോ ചെയ്യുന്ന ഡിഫറൻറ്റ് എന്തെയ്യുമ്പോഴത്തേക്ക് ബോഡി ഓഫ് നോളജുകളാണ് എന്ന് വെച്ചാൽ എന്തെയ്യുമ്പോൾ സ്ഥാപനത്തിൻ്റെ എന്തെയ്യുമ്പോഴത്തേക്ക് പ്രവർത്തനങ്ങൾ വെൽ ഡിഫൈൻഡായി മാറുന്നതിന് ഒരു മാനേജർ ഈ പറഞ്ഞ പ്രിൻസിപ്പിളുകളെല്ലാം അടങ്ങുന്ന എന്തെയ്യുമ്പോഴത്തേക്ക് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നാണ്, അല്ല പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതല്ല. അതിനർത്ഥം ഇപ്പോൾ MBA ഇപ്പോഴത്തെ സ്ഥാപനങ്ങളിലെല്ലാം മാനേജർ പോസ്റ്റിലേക്ക് വിളിക്കുന്നത് MBA ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ ആയിരിക്കും എന്തെയ്യുന്നത് ആ ജോലിക്ക് വിളിക്കുന്നത്. അപ്പോൾ എന്തെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ നമ്മുടെ പ്രൊഫഷണേറ്റുകൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ച് കേട്ടുള്ളതുപോലെ മാനേജർക്കും മാനേജറുടേതായ ഒരു ക്വാളിഫിക്കേഷൻ എന്നാണ് സ്റ്റഡിയുണ്ട്. ആ ക്വാളിഫിക്കേഷനിലൂടെയാണ് എല്ലാ മാനേജേഴ്സും ഇന്ന് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യുന്നതിനും ഇന്ന് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്താണ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രൊഫഷണേറ്റുകൾ ഫോളോ ചെയ്യുന്ന ബോഡി ഓഫ് നോളജ് അഥവാ എൻ്റെ എക്സ്പ്ലനേഷൻ തിയറി ഇന്ന് മാനേജ്മെന്റും ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ആസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് എന്ത് നോളജ്. ഇനി എന്തെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ എന്താണ് ആ പിന്നെ പ്രത്യേകത പറയുന്നത് കൺസെപ്ഷൻ പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണേറ്റിനെ എടുക്കുമ്പോൾ പ്രൊഫഷൻ മേഖലയിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചതാണ് എല്ലാം തന്നെ. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവരും ഡോക്ടറാവാറില്ല, എനിക്ക് ഡോക്ടറാവണം വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് പഠിച്ചെടുത്ത് ഇപ്പോൾ ഒരു എന്താണ് ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ത്രൂ ആൻ എക്സാമിനേഷൻ ത്രൂ ദ അക്വയറിംഗ് എഡ്യൂക്കേഷൻ ഡിഗ്രി. ഏതെങ്കിലും ഒരു വെൽ ഡിഫൈൻഡ് ഡിഗ്രി എടുക്കുന്നതോടുകൂടി നമ്മൾ പറയുന്ന BTECO MBBSO LLBO ഒക്കെ തന്നെ ഈ പറഞ്ഞ എന്തെയ്യുമ്പോഴത്തേക്കും പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു എന്താണ് പ്രൊഫഷണേറ്റ് റിയലായും ഒരു പ്രൊഫഷണൽ എന്താണ് ക്വാളിറ്റിയുള്ള വ്യക്തിയായി മാറുന്നത്. അതേപോലെ
മാനേജ്മെന്റും എന്നെപ്പോഴത്തേക്ക് മാനേജ്മെന്റിനകത്തും എന്നെപ്പോഴത്തേക്ക് ഇതേപോലെ പ്രൊഫഷണൽ ബോഡി നോളജിന്റെ അടിസ്ഥാനത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിക്ക് മാത്രമേ ഒരു മാനേജർ ആകാൻ സാധ്യമാകൂ. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു, MBA പോലുള്ള ക്വാളിഫിക്കേഷൻ പഠിച്ച് ഡിഗ്രി ക്വാളിഫിക്കേഷൻ പഠിച്ചവരാണ് ഇന്നത്തെ എന്താണ് സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് എല്ലാം തന്നെ. അപ്പോൾ എന്താണ് പ്രൊഫഷണേറ്റിനകത്ത് എല്ലാവർക്കും കടന്നു വരാൻ പറ്റാത്തതുപോലെ മാനേജ്മെന്റ് ഫീൽഡിലും ഇന്ന് എല്ലാവർക്കും കടന്നു വരാൻ പറ്റില്ല. അതിന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, ഒരു പരിധിയുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവന്, എക്സ്പീരിയൻസ് ഉള്ളവൻ, കപ്പാസിറ്റി എന്താണ് ക്വാളിറ്റി ഒക്കെ ഉള്ളവന് മാത്രമേ ഈ മേഖലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാനേജ്മെന്റിന്റെ എന്തെങ്കിലും രണ്ടാമത്തെ എന്തെങ്കിലും പ്രൊഫഷണൽ നേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാവ് എ റെസ്ട്രിക്റ്റഡ് എൻട്രി. പ്രൊഫഷൻ ഉള്ളതുപോലെ മാനേജ്മെന്റിനും റെസ്ട്രിക്റ്റഡ് എൻട്രിയുടെ അടിസ്ഥാനത്തിലാണ് എന്തെയ്യപ്പെടുന്നത് മാനേജ്മെന്റും ഇന്ന് വർക്ക് ചെയ്ത്. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എന്ത് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആൾക്കാർ ആരാകാറുണ്ട്, മാനേജേഴ്സ് ഒക്കെ ആകാറുണ്ട്. പക്ഷെ ഇന്ന് എന്താണ് അതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വർക്ക് ചെയ്യപ്പെടത്തുള്ളൂ. മൂന്നാമത്തെ എന്തെയ്യപ്പോഴത്തേക്ക് കമ്പാരിസൺ നോക്കാം നമുക്ക്. പ്രൊഫഷൻ എന്തെയ്യുമ്പോഴത്തേക്കും പ്രൊഫഷണൽ അസോസിയേഷന്റെ ബേസിസിലാണ് പ്രൊഫഷണൽ എല്ലാം തന്നെ വർക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണേറ്റുകൾ എല്ലാം തന്നെ വർക്ക് ചെയ്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാണ് ഓരോ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഫഷണലായിട്ടുകളും അവരുടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ആ സർട്ടിഫിക്കറ്റും അവരുടെ പ്രാക്ടീസും അവരുടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസും എല്ലാം അവർക്ക് പ്രവർത്തിക്കാനുള്ള കോഡ് ഓഫ് കണ്ടക്റ്റും എല്ലാം തന്നെ ആര് കൊടുക്കും, പ്രൊഫഷണൽ അസോസിയേഷൻ കൊടുക്കും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴത്തേക്കും അവർ രജിസ്റ്റർ ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അവരുടെ എന്താണ് പ്രാക്ടീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് കോഡ് ഓഫ് കണ്ടക്ട് പൊതുവായി ഉപയോഗിക്കാനുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കും, പ്രവർത്തന നിയമാവലി ഉണ്ടായിരിക്കും. ആ പ്രവർത്തന നിയമാവലികളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആര് പ്രൊഫഷണേറ്റുകൾ വർക്ക് ചെയ്യുന്നത്, അവന് പ്രൊഫഷണൽ അസോസിയേഷനുകളെ എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഇനി വീണ്ടും പറയുന്നു, അതേപോലെ പ്രൊഫഷണൽ അസോസിയേഷനുകൾ ആർക്ക്, പ്രൊഫഷണേറ്റുകൾക്കുള്ളതുപോലെ മാനേജ്മെന്റിന്റെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് കാര്യങ്ങൾ നോക്കി നടത്തുന്നതും മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എന്ന് ചെയ്യുമ്പോഴത്തേക്ക്, IMA പോലുള്ള എന്താണ് ഇന്ത്യൻ മാനേജ്മെന്റ് എന്താണ് അസോസിയേഷൻ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്താണ് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് മാനേജീരിയൽ പ്രൊഫഷണേറ്റുകളും വർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷന് ഉള്ള പേഴ്സണൽ എന്താണ് സോറി പ്രൊഫഷന് പ്രൊഫഷണൽ അസോസിയേഷനോടുള്ളതുപോലെ മാനേജ്മെന്റിനും അഥവാ മാനേജേഴ്സിനും പ്രൊഫഷണൽ അസോസിയേഷനുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ എന്താണ് പ്രൊഫഷൻ പോലെ വർക്ക് ചെയ്യുന്നത് എന്താണ് മാനേജ്മെന്റ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് രണ്ടുപേർക്കും ഉണ്ട്, അതേപോലെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്താണ് രണ്ട് മേഖലയിലും ഉണ്ട്. അതേ കണക്ക് രണ്ടു പേർക്കും പ്രൊഫഷണൽ അസോസിയേഷന്റെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് സപ്പോർട്ട് സഹായമുണ്ട്. ഇനി പറയുന്നു, മാനേജ്മെന്റിനെ പ്രൊഫഷണൽ എന്ന് വിളിക്കാൻ മറ്റൊരു കാരണം പറയുകയാണ്, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉള്ളവയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ നമുക്കറിയാം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആൾറെഡി ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ഓരോരുത്തർക്കും പ്രവർത്തിക്കാനായിട്ട് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ എന്ത് പ്രൊഫഷണലുകളും എന്ത് ചെയ്യപ്പെടുന്നത് വർക്ക് ചെയ്യപ്പെടുന്നത്. അതേപോലെ മാനേജ്മെന്റിനും വർക്ക് ചെയ്യുന്നതിന് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ എന്തെയ്യുമ്പോഴത്തേക്ക് സപ്പോർട്ടുണ്ട്. മീൻസ് പ്രവർത്തന എന്തെയ്യുമ്പോഴത്തേക്ക് പിന്നെ പ്രവർത്തന രീതിയുടെ എത്തിക്കൽ കോഡിന്റെ പ്രവർത്തന മേഖലയ്ക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിച്ച് പ്രൊഫഷണേറ്റുകളെ കൺട്രോൾ ചെയ്യുന്നു. ഇന്നത് ചെയ്യാം, വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്, എന്ത് ചെയ്യാം ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാമെന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്നും കോഡ് ഓഫ് കണ്ടക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാനേജ്മെന്റിനും പ്രവർത്തിക്കാനായിട്ട് ഒരു കൂട്ടം കോഡ് ഓഫ് കണ്ടക്ട് പ്രവർത്തന എന്താണ് രീതികൾ പ്രിൻസിപ്പിളുകൾ ഇതെല്ലാം തന്നെ അവരുടെ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ഭാഗമാണ്. എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഫഷനെ പോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് മാനേജ്മെന്റും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റിനെ നമ്മൾ പ്രൊഫഷൻ വിളിക്കുന്ന അടുത്ത കാര്യം കോഡ് ഓഫ് കണ്ടക്ട് ഉള്ളവയാണ് രണ്ടും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എവിടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ആ രണ്ട് മേഖലയെടുത്താലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എന്ത് ചെയ്യുമ്പോൾ ബേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഫഷനെ എടുക്കുമ്പോഴത്തേക്ക് പ്രൊഫഷന്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം പ്ലസ് വൺ പഠിച്ചിട്ടുണ്ട്, സർവീസ് മോട്ടീവാണ്. എല്ലാ പ്രൊഫഷണേറ്റുകളും സർവീസ് മോട്ടീവ് എന്ന ലക്ഷ്യം കൂടി വെക്കുന്നു.
എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ഒരു സർവീസ് കൂടിയാണ്. പഠിച്ചത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി സേവന രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യലാണ് എവിടെ നടക്കുക, പ്രൊഫഷനകത്ത് നടക്കുക. അതേപോലെ മാനേജ്മെന്റിനെ എടുത്താൽ മാനേജ്മെന്റും ഒരു സർവീസ് നേച്ചർ കൂടിയാണ്. എന്തുകൊണ്ട് സർവീസ് നേച്ചർ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താണ് ബേസിക് മോട്ടീവ് ഓഫ് നീയുമ്പോഴത്തേക്ക് ആ മാനേജ്മെന്റ് ഈസ് ടു സെർവ് ദ ഓർഗനൈസേഷൻ, ദ ഓവറാൾ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിന്റെ ഓവറാൾ പെർഫോമൻസിനെ എന്ത് ചെയ്യുക, ആ നോക്കി നടത്തുക എന്നതാണ് മാനേജർ ചെയ്യുന്നത്. അതാണ് മാനേജ്മെന്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനേജ്മെന്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ സേവനം എന്താണ് സൗകര്യം സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഒരു എന്തെയ്യുമ്പോഴത്തേക്ക് മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ മാനേജറും മാനേജ്മെന്റും ചെയ്യുന്നത് സേവന മനോഭാവമുള്ള ഒരു എന്തെയ്യുമ്പോഴത്തേക്ക് ആ ജോലി കൂടിയാണ്. അപ്പോൾ പ്രൊഫഷനേറ്റ് ചെയ്തതുപോലെ സർവീസ് നേച്ചറിലാണ് മാനേജ്മെന്റും എന്ത് ചെയ്യുക വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റിനെ എന്താണ് സർവീസ് മോട്ടീവ് എന്ന് കൂടി വിളിക്കാം. പ്രൊഫഷൻ എന്താണ് സർവീസ് നേച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവർ പഠിച്ച അറിവ് സർവീസ് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റ് അല്ല എന്താണ് പിന്നെ പീപ്പിളിന് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ മാനേജ്മെന്റ് ഇന്നത്തെ കാലത്ത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ മാനേജ്മെന്റും മാനേജീരിയൽ സ്റ്റാഫുകളും ചെയ്യുന്നത് ഇതേപോലെ എന്ത് സർവീസ് എന്താണ് ആ നേച്ചറിൽ മാനേജ്മെന്റ് ഒരു സ്ഥാപനത്തിന്റെ എഫിഷ്യന്റ് എഫക്റ്റീവ് റണ്ണിങ്ങിന് ആവശ്യമായ സാഹചര്യം കൂടി ഒരു മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രൊഫഷൻ പോലെയാണ് മാനേജ്മെന്റ് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു തെളിയിക്കപ്പെടുന്നു. അതിൽ ഒരു കാര്യം പറഞ്ഞത് രണ്ടിനും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും, രണ്ടിലും റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. ഇനി രണ്ടും പ്രൊഫഷണൽ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യപ്പെടുന്നവയാണ്. രണ്ടിനും ഫോളോ ചെയ്യാൻ ഒരു കൂട്ടം എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇനി പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നത് പോലെ സർവീസ് നേച്ചറിൽ തന്നെയാണ് മാനേജ്മെന്റും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സർവീസ് മോട്ടീവാണ് രണ്ടിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നു. ഇങ്ങനെ ഈ പറയുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് വിളിച്ചത്. അല്ലാണ്ട് വ്യക്തമായ വേറെ ഡെഫിനിഷൻ ഒന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് പ്രൊഫഷനുള്ള എന്താണ് ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റിനും ഉള്ളത് കൊണ്ടാണ് മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റിന്റെ എന്നുമ്പോഴത്തേക്ക് നേച്ചർ 3 നേച്ചറുണ്ട്. ആ 3 നേച്ചറും പഠിച്ചു കഴിഞ്ഞു നമ്മൾ മാനേജ്മെന്റിന് ചില സമയങ്ങളിൽ ആർട്ടെന്നും ചില സമയങ്ങളിൽ സയൻസ് എന്നും ചില സമയങ്ങളിൽ പ്രൊഫഷൻ എന്നും വിളിക്കും. അതിന്റെ എന്താണ് കാര്യകാരണ സഹിതം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നേച്ചർ ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്.